ഞാനും മനോരമയുടെ സ്നേഹത്തോടെ വീട്ടിൽ നിന്നും എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ശരത് സാർ അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല നല്ല ഓർമ്മകളും അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് ശരത് സാറിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു സംഗീത ലോകത്ത് എല്ലാ മ്യൂസിഷ്യൻസിനും എല്ലാ കമ്പോസേഴ്സിനും ഇദ്ദേഹം ഗുരുതുല്യനാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഇളയരാജ സാറിന് പോലും, അത് വേറെ ആരുമല്ല, നമ്മുടെ സംഗീതലോകം ഒന്നടങ്കം ഉച്ചത്തിൽ വിളിക്കുന്ന മഹാസംഗീത വിദ്വാൻ വേറെ ആരുമല്ല, എം എസ് വി സാർ. നമുക്കൊക്കെ കുറേ പ്രിയപ്പെട്ട കമ്പോസറാണ്. എത്രത്ര പാട്ടുകൾ, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, അത് എത്രത്ര പാട്ടുകൾ, അയ്യോ, ഒരു നിവൃത്തിയില്ല. അത് ഇത്രയ്ക്ക് ഫ്ലോ ഉള്ള ഒരു കമ്പോസറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം അറിയാണ്ട് ആ കമ്പോസിങ് സെഷൻസ്, 3-4 ഫിലിമിൻ്റെ കമ്പോസിങ് സെഷൻസ് എനിക്കത് ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കുറേ സന്തോഷം. അതുമാത്രമല്ല, MSV സാറിനും ഞാൻ സംഗീതം മ്യൂസിക് ചെയ്യാൻ ഒരു കാരണം MSV സാർ കൂടാണ്. ഞാൻ ആദ്യം റിലീസ് ചെയ്ത ഒരു തമിഴ് ആൽബം അദ്ദേഹം കേട്ടിട്ട് നമ്മുടെ കവിഞ്ഞർ വൈരമുത്ത് സാറിനെ വിളിച്ചിട്ട് ഈ പയ്യനെ കൊണ്ടൊരു പടം ചെയ്യിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത് MSV സാറാണ്. അവർ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനുമാണ്. അല്ല, ഇത് ഒരു വരികൾക്ക് തന്നെ 10-20 ട്യൂൺ അറ്റസ്റ്റച്ച് അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കമ്പോസ് ചെയ്യുന്ന അത്ര ഇഷ്ടമാണ്. ഹാർമോണിയം കണ്ടാൽ ആ മുഖത്ത് 1000 വോൾട്സാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു മ്യൂസിക്കിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് MSV സാർ. എന്തൊരു പാട്ടുകളാണ് ഉണ്ടാക്കിയേക്കുന്നത്, അയ്യോ, അതൊന്നും നമുക്ക് അതിനൊന്നും പകരം വയ്ക്കാൻ പാട്ടുകളില്ല. അത്രയ്ക്കൊരു ഉഗ്രം കമ്പോസർ. അദ്ദേഹത്തിന് ഇങ്ങനെ ഹൃദയത്തിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒട്ടും സംസാരിക്കാൻ തന്നെ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടറുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചത്, നമ്മളൊക്കെ ആകെ ഒന്ന് നടക്കാൻ പറ്റുമോ, എണീക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ വേറെ തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് വേറൊന്നുമില്ല, എനിക്ക് പാടാൻ മുടിയുമോ, എനിക്ക് പാടാൻ പറ്റുമോ. കാരണം ഇപ്പോൾ എന്ത് പാഷനായിരിക്കും സാറിന്. ത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി, ആയിരം ഉന്മാദ രാത്രികൾ അംഗന്ധം ആത്മതലത്തിൽ അടുത്തത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, മലയാളത്തിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ സംഗീത സംവിധാനം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജോൺസേട്ടൻ. ഒരു പാവമാണ് ജോൺസേട്ടൻ ഉള്ള സത്യം പറഞ്ഞത്. നമുക്ക് കാണുമ്പോൾ ജോൺസേട്ടൻ ഒരു ഇച്ചിരി ദേഷ്യമാണ്, അതൊക്കെ നമുക്ക് തോന്നുന്നേ ഉള്ളൂ. പക്ഷെ വെറും പാവമാണ്, സാധുവാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ട, ഒരു അവസാന കാലത്ത് ആ ഗിറ്റാറും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ മിക്കവാറും ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരു എനിക്ക് എൻ്റെ ഞാൻ ഒരു ഫിലിം തച്ചോളി വർഗീസ് ചെയ്യുക ചെയ്യുമ്പോൾ അതിൻ്റെ റീറെക്കോർഡിങ്ങിന്, അപ്പോൾ ജോൺസേട്ടൻ്റെയും എൻ്റെയും ഒരേ കണ്ടക്ടറാണ് ചിട്ടി അണ്ണൻ. അപ്പോൾ ഈ പടം നമ്മൾ പാതിയായി കഴിഞ്ഞപ്പോൾ ജോൺസേട്ടൻ്റെ ഒരു ഫിലിം തുടങ്ങുകയാണ്. അപ്പോൾ ജോൺസേട്ടന് ചിട്ടി അണ്ണൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക. അപ്പോൾ ചുറ്റിയണം എന്ന് പറഞ്ഞില്ല, ജോൺസൺ കൂപ്പറായ എന്നാ പണ്ടത് ശരത്ത്. അപ്പോൾ ഞാൻ ജോൺസേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺസേട്ടാ, ഞാൻ പാതി തുടങ്ങി, ഇനി കണ്ടക്ടറെ മാറ്റിയിട്ട് പുതിയ ഒരാളിനെ തീംസൊക്കെ പഠിപ്പിക്കുന്ന വലിയ പാടായിരിക്കും ജോൺസേട്ടൻ. ഒന്നാ ഞാൻ പുതിയതാണ്, എനിക്കത് അത്ര, ജോൺസേട്ടൻ എനിക്ക് ഈ വിളിക്കാനൊന്നുമില്ല, അത്രയ്ക്ക് തെരുവ് വിളിച്ചു, എൻ്റെ കണ്ടക്ടറല്ലടാ, പിന്നെ എനിക്ക് വേണ്ട നീ പിടിച്ചു വെച്ചോണ്ട് നേരത്തെ പറഞ്ഞ് ഞാൻ കരഞ്ഞു പോയി സത്യത്തിൽ ഫോൺ കയ്യിൽ വെച്ചിട്ട്. പിന്നെ അവസാനം ചുറ്റിയണം പോയി, വേറൊരു കണ്ടക്ടർ വന്നു, അദ്ദേഹം നല്ല കണ്ടക്ടറാണ്, പക്ഷേ ഇതൊക്കെ പഠിച്ചു വരാൻ ഒരു ദിവസവും കൂടെ ലേറ്റായി. എനിക്ക് ടെൻഷൻ പിടിച്ച് ഞാൻ ആദ്യം കയറി ഒരു റെക്കോർഡിങ്
അനുഭവമാണത്. അപ്പോൾ ജോൺ ചേട്ടൻ എന്നെ തെരുവ് വിളിച്ചതിലെ വിഷമവും ഒരു സൈഡിൽ, ഇതൊക്കെ കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്തോ ടെൻഷനിൽ ഇങ്ങനെ പാട്ട് കേട്ട് പോകുമ്പോൾ ജോൺ ചേട്ടൻ്റെ സ്വർണ്ണമുകില് എന്നുള്ള പാട്ട് കേട്ടു. കേട്ടിട്ട് ഞാനത് തിരിച്ചിട്ടു, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, പിന്നെ ഇട്ടു, പിന്നെ ഇട്ടു. ഒരു 10-ാമത്തെ തവണ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാനൊരു വീടിന് മുമ്പിൽ നിന്ന്, അത് വേറെ ആരുടെയും വീടില്ല, ജോൺ ചേട്ടൻ്റെ വീട്, ഓടിച്ചെന്ന് ജോൺ ചേട്ടാന്ന് പറഞ്ഞ് ബെല്ലടിച്ച് തുറന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പോൾ ജോൺ ചേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. ഒരു 10 ദിവസം മുമ്പായി ഇവനെ തെരു വിളിച്ച് എന്ത് പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോൺ ചേട്ടാ ആ സ്വർണ്ണമുകിലെയാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ ജോൺ ചേട്ടനും ഇമോഷണലായി, എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിയൊക്കെ ചെയ്തു. അത് മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. എത്രയോ പാട്ടുകളുണ്ട്, ആത്മരാഗമേക്കാൻ അത് മോഹം കൊണ്ടു ഞാൻ ദൂരയേതോണം. എത്ര പാട്ടാണ് ജോൺ സേട്ടനോട് പറയാം, കിടക്കുകയല്ലേ കടൽ പോലെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ജോൺ സേട്ടന് വേണ്ടി നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പാടാം. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിനടുത്ത് നിൽക്കുന്ന രണ്ട് പേരാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരരായ സംഗീത സംവിധായകർ രഘുകുമാറും അതുപോലെ രാജാമണി മണിച്ചേട്ടനും രഘുചേട്ടനും. വളരെ അടുത്ത ഒരു ബന്ധം ഇവരുമായിട്ട് എനിക്കുണ്ട്. കാര്യം അത്രയ്ക്ക്, ഒന്നാമത് എൻ്റെ ഗുരുവിൻ്റെ മകനാണ്, ചിദംബരം മാഷിൻ്റെ മകനാണ് രാജാ മണിച്ചേട്ടൻ. ഞാൻ അവിടെ തന്നെ നിന്ന് കുറേ നാൾ പഠിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ എന്തുമാത്രം അടുപ്പം കാണും മണിയേട്ടനുമായിട്ട്, അതുപോലെ തന്നെ രഘുചേട്ടനുമായിട്ട്. രഘുചേട്ടൻ ഒരു പാവമാണ് കേട്ടോ, ഒരു പാവം മനുഷ്യൻ. എനിക്ക് തബല ബോൾസൊക്കെ എടുക്കാനും ഇങ്ങനെയുള്ള വെരട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ രഘുചേട്ടനാണ് റെക്കോർഡിങ്ങിന് വിളിക്കുന്നത്. അപ്പം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഫുൾ ടൈം സെക്രട്ടറി, ഞാൻ പറഞ്ഞിട്ടുണ്ട് രഘുചേട്ടൻ എന്തിനാ ഇങ്ങനെ ഊതിത്തള്ളുന്നതെന്ന്. അപ്പോൾ അതൊന്നും രഘുചേട്ടൻ അതൊരു വിഷയമല്ല, സ്ഥിരമായി. ഇപ്പോൾ ഇതിങ്ങനെ ഇല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, നമുക്ക് പറയാനല്ലേ പറ്റൂ. ഇപ്പം എന്തൊക്കെയായാലും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവരിൽ ഞാൻ കാണുന്ന ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ, ഇവർ രണ്ടുപേരെ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ആരാണ് മണിയേട്ടൻ ആരാണ് രഘുചേട്ടൻ അറിയാനൊക്കത്തില്ല. അവരുടെ അത്രയും ഹൈറ്റ്, ഒരേ വെയ്റ്റ്, ഏകദേശം ഒരേ ഘന ഗാംഭീര്യമുള്ള ശബ്ദം രണ്ടുപേർക്കും. അപ്പോൾ ഈ രണ്ട് സംഗീത സംവിധായകരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഉള്ള സത്യം പറയാനാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, മണിച്ചേട്ടൻ പോകുന്നതിന് ഒരു 15 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. സാധാരണ വിളിച്ചാൽ ഒരു 5 മിനിറ്റ് നമ്മുടെ കാര്യങ്ങൾ, നീ എന്താണാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക, ആ ഡീറ്റെയിലൊക്കെ ഒന്ന് തിരക്കിയിട്ട് അസുഖമായിട്ടിരിക്കുന്നൊക്കെ പറയാൻ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ വിളിച്ചിട്ട് വയ്ക്കും. മണിയേട്ടൻ എന്നെ ഒരു ആ മരിക്കുന്നതിനൊരു 15 ദിവസം മുമ്പ് വിളിച്ചിട്ട് 1.5 മണിക്കൂർ സംസാരിച്ചു. അത് മണിയേട്ടൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഇതൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത് മണിയേട്ടൻ, അതെന്നാലും ഞാൻ കേട്ടിരുന്നു, ഞാനിതൊക്കെ കേട്ടു. മണിയേട്ടൻ കുറേ കാര്യം എൻ്റെ കാര്യങ്ങളും ചെയ്തതും ഒക്കെ പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് സല്ലാപം കവിതയായി എന്നുള്ള പാട്ടുണ്ട്. എടാ മോനെ, അതിലൊരു, അതെൻ്റെ ആദ്യത്തെ പടമാണ്, അതിലൊരു ഒരു ചെല്ലമുണ്ട്, അത് അത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു ആ ചരണത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് എന്താണ് കുറേ സംസാരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അറിയുന്ന മണിയേട്ടൻ പോയി എന്നാണ്. ഓഹ്, വല്ലാത്ത ഷോക്കായിപ്പോയി. നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ ും കോരി നിൽക്കും പൂക്കണിയല്ലേ.
മന്നവൻ വന്നടി തോഴി മഞ്ചത്തിലേരുന്ന് നെഞ്ചത്തിലേ അമർന്ന മന്നവൻ വന്നടി മായവനോ തൂയവനോ നായകനോ നാനറിയേ മായവനോ തൂയവനോ നായകനോ നാനറിയേൻ മന്നവർ വന്നടി തോഴി. ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് എനിക്ക് തോന്നുന്നു കർണാടക സംഗീതം ഈ നമ്മുടെ സാധാരണക്കാരിലേക്കും എത്തിച്ച ഒരു കമ്പോസർ. അത് ഉഗ്രം പാട്ടുകൾ, അസാധ്യ പാട്ടുകൾ കമ്പോസ് ചെയ്ത് സാധാരണക്കാരെ കേൾപ്പിച്ച ഒരു കമ്പോസർ എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒരു ഡൗട്ടുമില്ല. അത് KVM സാറാണ്, KV മഹാദേവൻ സാറാണ്. എല്ലാ പാട്ടുകളും എന്തോ ഒരു കമ്പോസറാണ്, ഓഹ് ടെറിഫിക് കമ്പോസർ. ഒരു എന്താ പറയുക, ചില പാട്ടുകളെ കേട്ടാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കാനല്ലാതെ ഒരു അഭിപ്രായം പറയാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള കോമ്പസിഷൻസ് ചെയ്തിട്ടുണ്ടുള്ള സത്യം പറയാറുണ്ട്. പിന്നെ എത്ര പാട്ടുകൾ, ഒരു നാൾ പോതുമ അത് പാട്ടുനാനേ, ഇത് എത്രത്ര പാട്ടുകൾ, എത്ര 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 പാട്ടുകൾ. പക്ഷേ നിങ്ങൾക്ക് ടക്കെന്ന് മനസ്സിലാവുന്നൊരു പാട്ട് പാടിത്തരാം. ശങ്കര നാദ ശരീരാപര വേദവിഹാരാഹര ജീവേശ്വര പ്രാണമുനീവനി ഗാനമെനീരനി പ്രാണമേ പിന്നെ നമ്മൾ പലരുടെയും പേര് പറയുകയും അവരെയൊക്കെ ഓർക്കുകയും അവരുടെ സംഗീതത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു, അവർക്ക് വേണ്ടിയൊക്കെ പാടി. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു പേര് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചോ, അതോട് ജീവിതം കട്ടപ്പോകുകയാണ്. അങ്ങനൊരാളുടെ പേരാണ്, വേറെ ആരുമല്ല, എൻ്റെ അമ്മായി അച്ഛൻ കണ്ണൂരാജൻ മാഷിൻ്റെ കാര്യമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡെഫിനറ്റായിട്ട് സീത ചോറ് തരത്തില്ല, പിന്നെ തരുന്ന ഓട്സിനകത്ത് വിഷം ഇട്ട് തരികയും ചെയ്യും, രണ്ടും സംഭവിക്കും. അതുപോലെ എൻ്റെ മോള് എന്നെ ചവിട്ടുകയും ചെയ്യും ഉറക്കത്തിൽ, ഇത്രയൊക്കെ സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ, നമ്മൾ ഒരിക്കലും പറയാതിരിക്കത്തില്ല കാര്യം. അതെൻ്റെ അമ്മായി അച്ഛൻ എന്നുള്ളതുകൊണ്ടല്ല, അദ്ദേഹം നമുക്ക് ചെയ്ത് തന്നിട്ടുള്ള പാട്ടുകളും അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ. കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഹൃദയമുരളിയിൽ പുളകമേള തന്നെ.
എനിക്ക് കണ്ണൂർ രാജൻ മാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ചെന്നൈ വന്ന് കണ്ടിട്ടുണ്ട്, കണ്ടതാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിനെ അറിയാവുന്ന എൻ്റെ മാമൻ രാജമാമൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ രാജമാമൻ പണ്ട് ഡ്രാമായി പാടിക്കൊണ്ടിരുന്ന സമയത്ത് രാജമാഷ് അവിടെ ഡ്രാമായ്ക്ക് സംഗീത സംവിധാനം ചെയ്യാൻ വരികയും രാജമാമൻ അദ്ദേഹത്തിന് പാടിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്നേ പറയും, കണ്ണൂർ രാജൻ എന്ന് പറഞ്ഞൊരാൾ ഉഗ്രം പാട്ട മക്കളെ എന്ന് രാജമാമൻ അന്നേ പറയും. അങ്ങനെ എനിക്ക് രാജമാഷിനെ ഞാനിവിടെ ചെന്നൈ വരുന്നതിന് മുമ്പേ അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹത്തിനെ കണ്ടു, എന്താ പറയണ്ടത്, പാടാൻ ചാൻസ് തേടിപ്പോയി. എങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ ചെറുമോൾക്ക് താരാട്ട് പാടാനുള്ള ചാൻസാണ് എനിക്ക് കിട്ടിയത്. അത് രസകരമായിട്ടുള്ള എപ്പിസോഡാണ്, സന്തോഷം അതൊക്കെ ആലോചിക്കുമ്പോൾ. പിന്നെ എനിക്ക് രാജമാഷിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര, ഞാൻ നന്ദിയോടെ എപ്പോഴും സ്മരിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് സംഗീതപ്പറവൈ എന്ന് പറഞ്ഞൊരു ഒരു ആൽബം റെക്കോർഡിങ്ങിന് ഒരു എത്തും പിടിയില്ല ആ സമയത്ത്, എന്താണെന്ന് ഏതോ ഒരു പിടിയില്ല, എല്ലാ ഓർക്കസ്ട്രയൊക്കെ വന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ആ റെക്കോർഡിങ് കഴിഞ്ഞ് അത് ഫൈനൽ മിക്സ് ചെയ്യുന്നവർ രാജമാഷ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനിരുന്ന് തരത്തതും ഇല്ലായിരുന്നു. അന്ന് സീതയുണ്ടായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കുറേ സന്തോഷം. മാഷ് നമുക്ക് എത്രയോ പാട്ട്, നിങ്ങൾക്കത് ഞാൻ പറയേണ്ട കാര്യമില്ല. കണ്ണൂർ രാജ മാഷിനെ കുറിച്ച് എത്രയോ പാട്ടുകൾ നമുക്ക് ചെയ്ത് തന്നിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, അത് ഇച്ചിരി കുറച്ച് പഴയതാണ്. ആ ഒരു പാട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയച്ഛന് വേണ്ടി, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവിക്കേ നീയൊരു കവിത ത്രിസന്ധ്യയെഴുതിയ കവിത ദേവി ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവിക്കേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. ഇഷ്ടമായോ? ആ ഇഷ്ടമായെന്ന് ചോദിക്കേണ്ട. ആ സീത, ഈ കുക്കിയാന്നറിയാം എങ്കിലും ഈ അച്ഛൻ്റെ പാട്ട് നമ്മൾ എവിടെ നിന്ന് പാടിയാലും കേൾക്കാറുണ്ടല്ലോ, എങ്ങനെയുണ്ട്? അയ്യോ കൊള്ളാന്ന്. അപ്പൊ തിരുവായിക്ക് എതിരുവായില്ല. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയച്ഛൻ്റെ പാട്ട് ഞാൻ പാടി, കുറെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുമ്പോൾ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ നമ്മൾ ഇതുവരെ ഈ ചെന്നൈ വന്നിട്ട് കടന്നുപോയ കാലമെല്ലാം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അതിന് നിങ്ങൾക്ക് വേണം ഞാൻ താങ്ക്സ് പറയാൻ. ഞങ്ങൾ സിനി മ്യൂസിഷ്യൻസ്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട്. ഒരു ഉഗ്രം കമ്പോസർ, അതുപോലെ തന്നെ വലിയ മനുഷ്യസ്നേഹി, ഉയർന്ന പലതരത്തിലുള്ള നല്ല ചിന്താഗതികൾ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. അതിലുപരി നമ്മുടെ ഒ എൻ വി സാറിൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ട് മറ്റാരുമല്ല, എം വി ശ്രീനിവാസൻ സാർ. അദ്ദേഹം ചെയ്ത പാട്ടുകൾ എത്ര 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 പാട്ടുകൾ, ഉഗ്രം കോമ്പസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു നമുക്ക് കേട്ടാൽ വല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് പോകുന്ന കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിത്വമാണ് എം ബി എസ് സാർ. അതുപോലെ അദ്ദേഹത്തിനൊരു കൊയറുണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടെ. ഈ കൊയറിൽ ഒരു കോറൽ ഗ്രൂപ്പാണ്, അതിൽ അദ്ദേഹം ഈ മഴയും ഇടിയൊക്കെ വെച്ചിട്ട് ഈ ശബ്ദം വെച്ച് തന്നെ അതൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരുവട്ടം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയും മൊത്തത്തിൽ, കാര്യം അത്ര എഫക്റ്റീവാണ്. അതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ സിനിമ മ്യൂസിഷ്യൻസിന് പണ്ടും ഇൻസ്ട്രുമെൻ്റ് പ്ലേയേഴ്സ് എത്ര ഉഗ്രം പ്ലേയേഴ്സാണ്, അവരൊക്കെ വായിച്ചിട്ട് പേയ്മെൻ്റ് ഇല്ലാതെ 3-4 മാസം കഴിഞ്ഞ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലരും പട്ടിണി കിടന്നൊക്കെ അന്ന് കാലത്ത് തന്നെ നല്ല മ്യൂസിഷ്യൻസ് ചത്തു പോയിട്ടുണ്ട്, കാരണം അതിൽ പറയാതിരിക്കാൻ വയ്യ. പ്രൊഡ്യൂസേഴ്സ് അന്നും ഇന്നും ഒക്കെ ഏകദേശം ഒരുപോലെ ഒക്കെ തന്നെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ കൃത്യമായിട്ട് ഈ പേയ്മെൻറ്റ് ഡീൽ ചെയ്യുന്ന, മറ്റവരൊക്കെ
സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഞാനും അനുഭവസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ കിടന്ന് വരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മ്യൂസിഷ്യൻസിനെ വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പേയ്മെൻറ്റ്, സ്പോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ചട്ടം കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കരനായ എം ബി എസ് സാറാണ്, എം ബി ശ്രീനിവാസൻ സാറാണ്. അതിനുശേഷമാണ് മ്യൂസിഷ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത് അവർ തിയേറ്റർ വിട്ട് വെളിയിലിറങ്ങുമ്പോൾ പൈസ കൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് ഇന്നത്തുള്ള മ്യൂസിഷ്യൻസ് എല്ലാവരും നല്ല ലെവലിൽ നല്ല രീതിയിൽ അവരുടെ കുടുംബമായിട്ട് കഴിയുന്നു. അതൊരു അതിന് കോടാനുകൂടി നന്ദി സാർ. അത് അങ്ങ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നും എല്ലാവരും കടന്ന് വലഞ്ഞന്, ഇപ്പം നമ്മൾ കിടന്ന് വലയുന്ന പോലെ. അപ്പം അതിന് അങ്ങേക്ക് കോടാനുകൂടി നമസ്കാരം. പിന്നെ ഒരു ഉഗ്രൻ കമ്പോസർ, അതെന്താ പറയണ്ടത്, എത്ര എത്ര പാട്ടുകൾ നിങ്ങളൊക്കെ കേൾക്കാത്ത ചില പാട്ടുകൾ. ഇപ്പം ഞാനൊരു വീണാധാരി ജീവിതഗാന തിരവിഹാരി, ഞാനൊരു വീണാധാരി. ഉഗ്രൻ പാട്ടാണ്. പിന്നെ വേറെന്തിനാ, ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. എത്ര എത്ര പാട്ട്. അയ്യോ, ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ഇതെൻ്റെ മകളുടെ സ്റ്റഡി റൂമാണ്. ഇവിടോട്ട് സാധാരണ അവൾ ആരെയും കയറ്റി വിടാറുമില്ല. പിന്നെ ഞാൻ അങ്ങനെ പഠിക്കാൻ വലിയൊരു മിടുക്കനല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കയറാൻ ആഗ്രഹവുമില്ല. എങ്കിലും ഒരു ചേഞ്ചിന് ഇവിടെ ഇരുന്ന് ഇത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സുപ്രധാനമായ ഒരാൾ കയറി, എനിക്ക് അദ്ദേഹമായിട്ട് മാനസികമായിട്ട് അത്രയ്ക്ക് അടുപ്പമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീതമെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞ് നമ്മുടെ മലയാളികൾക്കൊക്കെ ഭ്രാന്താണ്. അത്രയ്ക്ക് മലയാളികളെ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിങ്ങെടുത്ത ഒരു സംഗീത സംവിധാനം, അത് വേറെ ആരുമല്ല നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞാൽ പോരെ, അതിൽ തന്നെ ഇല്ലേ സംഗീതം. ഞാനിരുന്ന് പറയണം എത്ര എത്ര അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ. താരകേ മിഴിതളിൽ കണ്ണീരുമായി കേട്ടോ, അമ്മാ പേടിച്ചു പോയി. അതുപോലെ ഒറ്റക്കമ്പി നാദം മാത്രം മൂടും വീണാഗാനം. ഞാൻ ഇതൊക്കെ മാഷിൻ്റെ പാട്ടുകൾ കേട്ട് നമ്മളിങ്ങനെ ഞെട്ടി തരിച്ച സന്ദർഭങ്ങളായിരുന്നു. എത്ര എത്ര പാട്ടുകൾ മാഷിൻ്റെ, എത്ര വേണേലും പറയാം. എല്ലാം ആ ഒരു കമ്പോസറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ആണ് കൂടുതൽ. അതെല്ലാം ജനങ്ങൾക്ക് ഏറ്റു പാടാൻ പാകത്തിന്, ഇല്ലെങ്കിൽ ഒരു സംഗീതം അറിഞ്ഞൂടാത്ത ആളും നിന്ന് കേൾക്കുന്ന ലെവലിൽ അത് ചെയ്യാൻ പറ്റും മാഷിന്. അതിന് എന്ത് പറയാനാണ്. അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫ്ലോ ഉള്ള കമ്പോസറായിരുന്നു രവീന്ദ്രൻ മാഷ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ വർക്കുകൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിറിക്ക് കിട്ടിയാൽ അതെടുത്ത് വെച്ചിട്ട് അങ്ങ് പാടും. അത് ആ ട്യൂണിന് അവിടെ വരുന്ന അവിടെ ഇവിടെ നോ ഹഡിൽസ്, അത് രവീന്ദ്രൻ മാഷ് വെച്ച് അലക്കും. എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് ഇത് നമ്മുടെ ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ സന്തതം സുമശരൻ, അത് ഓൾറെഡി ഒരു ട്യൂണിലുണ്ട്. ഇതല്ലാതെ ദാസേട്ടന് വേണ്ടി ഒരു ഒരു വേർഷൻ, ഒരു പുതിയൊരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് ഈ ലിറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാഷ് ആരോ ഒക്കെ വന്ന് എന്തോ ഒക്കെ പ്രശ്നമുണ്ട് വീട്ടിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാൽ പിന്നെ ഒരു വൈകുന്നേരം അതൊന്നുമില്ലടാ, നീ ഇരിക്കി. മാഷ് അപ്പോൾ ഒരു ലുങ്കി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോനെ നീ ഇതൊന്ന് നോട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴും ഞാനത് പലവട്ടം പറയുമ്പോഴും എനിക്ക് അത്ര ഇമോഷണലായിട്ടുണ്ട്. കാര്യം ആ ലിറിക്കെങ്കിൽ ഇത്രയും ടെൻഷൻ ആളുകൾ
അവിടെയൊക്കെ എന്തോ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ലിറിക്കെടുത്ത് വെച്ചിട്ട് ഒറ്റപ്പാട്ട് ഒറ്റപ്പാട്ട് തന്നെ ഞാനങ്ങ് ആകെ ബേജാറായിപ്പോയി. ഞാൻ ആ ഒരു നാല് ലൈൻ ചുമ്മാ മാഷിന് വേണ്ടി പാടാം. സന്തതം സുമശരൻ സായകമ്മയയയ്ക്കുന്നു മാരതാപം സഹിയാഞ്ഞു മാനസം കുഴങ്ങിടുന്നു രാഗലോലന്ത്രമാകാന്തൻ നിന്മനോരഥമേറി രാസകേളി നികുഞ്ചത്തിൽ വന്നു ചേരും നേരമായി. സാധു കമ്പോസർക്ക് എത്രയെത്ര പാട്ടുകൾ എത്രയെത്ര പാട്ടുകൾ മാഷേ, എപ്പോഴും അമ്മയ്ക്ക് ഇനി എന്താ പറയണ്ട, ഒന്നും നമുക്കൊന്നും തരാനില്ല, തരാനല്ല മാഷിന്. എത്ര എന്തൊക്കെ കൊടുത്താലും തീരാൻ പറ്റാത്തത്ര സംഗീതമാണ് അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് മാഷ്. കോടാനുകൂടി പ്രണാമം. സാധവം മറ്റി പദ ദമ
தாமரை தாமரை ரிசத்தமா பதச பதசரி 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 மப பதசரி மபத சரவதமரி தசத்தி பப்பங்க சத்தி பப்பங்க சத்தி பப்பாடி സെൽഫി. കാരണം എന്നെ മേക്കപ്പ് ചെയ്ത് എന്നെ ഇത്രയും ഷൂട്ട് ചെയ്തത് എൻ്റെ മോളാണ്. അപ്പോൾ അവളെ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. വരൂ മക്കളെ. വലുതുകാലം വെച്ചാണോ വന്നത്? അയ്യോ ശരി, എന്നാ ജോലി ചെയ്ത്. ഇത് പ്രൊഫഷൻ ആക്കാൻ തീരുമാനമൊന്നുമില്ലല്ലോ. വേണ്ട കേട്ടോ. അപ്പോൾ മോക്ക് താങ്ക് യു അച്ഛൻ്റെ വക. പിന്നെ അച്ഛനെ മേക്കപ്പ് ചെയ്ത് ഓ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛനായിട്ടുള്ള മേക്കപ്പ് എക്സ്പീരിയൻസ്? ഓക്കെ മതി. അത്രയും അങ്ങ് പുകഴ്ത്തല്ലേ അച്ഛനെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു ഷൂട്ട് നടക്കാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ച വേറൊരു വ്യക്തിയുണ്ട്. കാര്യം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്നി എന്തെങ്കിലും പറഞ്ഞ് ചിരിയും ബഹളവും, ഇല്ലെങ്കിൽ അടുക്കള കയറി ഉള്ള പാത്രം എല്ലാം ഇട്ട് പൊട്ടിക്കും. ഭീകര ശബ്ദത്തിൻ്റെ ആളാണ്. ഒന്നും അല്ലെങ്കിൽ ഈ കൊച്ചുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വേറെ ആരുമല്ല, ഈ വീട്ടിൻ്റെ ശബ്ദം അവളാണ്, എൻ്റെ വൈഫ് സീത. അപ്പം ഞാൻ സീത വിളിക്കും. സീത വരൂ, കുറച്ച് ശബ്ദം ഉണ്ടാക്കും. അയ്യോ, അതെ, ഇതാണ് ആള്. അപ്പോൾ ഞാൻ മഴവിൽ മനോരമയുടെ പ്രേക്ഷകർ എല്ലാവരുടെയും പേരിൽ ഞാൻ സീതയ്ക്ക് നന്ദി പറയുകയാണ്. കാര്യം മിണ്ടാതിരുന്നതിന് അത് കാര്യം വലിയ കഷ്ടപ്പാടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. നമുക്ക് എന്താ പറയണ്ടേ, ദുഷ്ടരെ കണ്ടാൽ ദൂരെ വിലക് എന്ന് തമിഴിൽ പറയുന്നുണ്ട്. ദുഷ്ടരെ കണ്ടാൽ നമ്മൾ ദൂരെ നിൽക്കണം. നമുക്ക് വീട്ടിൽ ഇരുന്ന് ഈ കൊറോണയെ അങ്ങ് തോൽപ്പിക്കാം. ശുഭരാത്രി. അപ്പോൾ നമ്മുടെ ശരത് സാർ അദ്ദേഹത്തിൻ്റെ വളരെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒത്തിരി നല്ല ഓർമ്മകളും പാട്ടുകളും ഒക്കെ നമ്മളുമായി ഷെയർ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തന്നു. എന്തായാലും താങ്ക്സ് എ ലോട്ട് ശരത് സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്തൊരു അതിഥിയുമായി കാണുന്നത് വരെ ബൈ.